ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റയൂസ് പ്ലാനറ്റ് തനി മലയാളി. ഞാൻ ഇന്ന് വീണ്ടും ഒരു ക്രേഫിഷിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് നല്ലോണം വ്യൂസ് ഒക്കെ കിട്ടിയിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം ചെയ്ത വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടി അമർത്തുക. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. ഞങ്ങൾ ആദ്യം ഇട്ടിരുന്ന വീഡിയോയിൽ ഉണ്ടായിരുന്ന ക്രേഫിഷിൻ്റെ സെക്കൻഡ് ബാച്ചാണിത്. അന്നുണ്ടായിരുന്ന ഒരു പ്രധാന സംശയമായിരുന്നു ഇതിനെ ബൗളിൽ വളർത്താൻ പറ്റുമോ എന്നത്. ഇവർക്ക് നല്ലോണം സ്പേസ് ഉള്ള സ്ഥലമാണ് നല്ലത്. അപ്പോൾ ബൗളിൽ അത് ഉണ്ടാവില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിനെ മാത്രമായിട്ട് ഇടുമ്പോൾ അതിന് ഇടാൻ പറ്റും, രണ്ടെണ്ണത്തിനൊന്നായിട്ട് ഇടുമ്പോൾ നമുക്ക് ഇടാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഇതിന് വളർത്താൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ബോക്സോ അല്ലെങ്കിൽ വലിയ ടാങ്കോ ആണ് നല്ലത്. പിന്നെ ഉണ്ടായിരുന്ന വേറൊരു സംശയമാണ് മെയിലിനെയും ഫീമെയിലിനെയും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മെയിലിൻ്റെ വയറിന് താഴ്ഭാഗത്തായിട്ട് രണ്ട് ചെറിയ കാല് പോലുള്ളത് ഉള്ളിലോട്ട് കയറി മടങ്ങി നിൽക്കുന്നത് കാണാം. ഈ വീഡിയോയിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഫീമെയിലിൻ്റെ വയറിൻ്റെ അടിഭാഗത്തായിട്ട് അങ്ങനെ ചെറിയ രണ്ട് കാലുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഫീമെയിലിനെയും മെയിലിനെയും തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത ബാച്ചിനെ ബ്രീഡിങ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രത്യേകം തയ്യാറെടുപ്പുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് സെറ്റാക്കി വെച്ച ഒരു പാത്രത്തിലേക്ക് മെയിലിനെയും ഫീമെയിലിനെയും ഇറക്കി വിട്ടാൽ മതി. പിന്നെ ഇവർ ഭയങ്കര അഗ്രസീവ് ആയതുകൊണ്ട് തന്നെ ധാരാളം ഹൈഡിങ് പ്ലേസ് നമ്മൾ സെറ്റാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് PVC പൈപ്പോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസോ ടൈലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചിലത് പെട്ടെന്ന് ബ്രീഡാവും, ചിലത് കുറച്ച് സമയം പിടിച്ചാലും 99% ബ്രീഡായി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് പ്ലാന്റഡ് അക്വേറിയം ശരിയാവില്ല, അവർ ആ ചെടികളെല്ലാം നശിപ്പിക്കും. ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത ബ്രീഡിംഗ് ബാച്ചിൽ 200 കുട്ടികളെ കിട്ടിയായിരുന്നു. അതിൽ കുറച്ചെണ്ണം ചത്തുപോയി, കാരണം വെള്ളം ചേഞ്ച് ചെയ്യാതെ പോയപ്പോഴാണ് അങ്ങനെ സംഭവിച്ചു പോയത്. അപ്പോൾ ആഴ്ചയിൽ മിനിമം 40% വെള്ളം എങ്കിലും ചേഞ്ച് ആക്കണം. 4 മാസം പ്രായമുള്ള ക്രേഫിഷിനെ ഒക്കെ നമുക്ക് ബ്രീഡിങ്ങിന് ഇടാൻ പറ്റും. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു 1 മന്ത് പ്രായമാകുമ്പോഴത്തേനും നമ്മൾ മാറ്റി മാറ്റി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ തല്ലുകൂടിയിട്ട് അവരെ കൈയും കാലും ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ഹൈഡിങ് പ്ലേസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമ്മുടെ അക്വേറിയം സെറ്റ് ചെയ്യുന്നതാണ് വളരെ നല്ലത്. ഇത് വൈറ്റ് ക്രേഫിഷ് ആണ്. അപ്പോൾ ഇത് തൊലി പൊഴിച്ചിട്ട് കുറച്ച് കാലമായതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് ഇങ്ങനെ മങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഇവർ തൊലി ഊരും. അപ്പോൾ അത് കണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വളർത്തി തുടങ്ങിയവരൊക്കെ വിചാരിക്കും അത് ക്രേഫിഷ് ചത്തുപോയതാണ് എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇത് അവർ തൊലി ഊരിക്കളയുന്നതാണ്. അപ്പോൾ അവർക്ക് വീണ്ടും വരും, ഇത് മൂലം അവർക്ക് നല്ലോണം കളറ് കിട്ടും. അപ്പോൾ ഈ തൊലി തന്നെ തിന്ന് ഇവർക്ക് ശക്തിയും കിട്ടും. അതുകൊണ്ട് ആ തൊലി നമ്മൾ എടുത്ത് മാറ്റണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ 3 വെറൈറ്റി ക്രേഫിഷ് ഉണ്ട്. മൾട്ടി കളറും വൈറ്റും ഓറഞ്ചും ആണുള്ളത്. പിന്നെ പറയാനുള്ളത് ഇവരുടെ ഭക്ഷണത്തിനെ പറ്റിയാണ്. അപ്പോൾ ഡക്ക് വീടും പായലാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിമിയും ബ്ലഡ് വോമും പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്താണ് ഞങ്ങളിവിടെ ക്രേഫിഷിനെ നോക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ക്രേഫിഷിനെ സെയിലിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെയിലിനുള്ള കുഞ്ഞുങ്ങളാണ് നേരത്തെ കാണിച്ച വൈറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓറഞ്ചും. അപ്പോൾ ഞാൻ നമ്പറ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.